അസ്സലാമു അലൈക്കും ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബോംബെ സ്പെഷ്യൽ ഈദ് കീറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണെന്ന് കണ്ടാലോ. ഒരു കപ്പ് അരി നല്ലതുപോലെ കഴുകി ഉണക്കി ഫാനിൻ്റെ അടിയിലിട്ട് ഉണക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ്. നിങ്ങളെ കയ്യിൽ നെയ്ച്ചോറുണ്ടാക്കുന്ന ഏതെങ്കിലും നല്ല റൈസ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഇനി 2 ലിറ്റർ പാലാണ് ഞാൻ ചെയ്യുന്നത്. 2 ലിറ്റർ പാലിന് 1 കപ്പ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ലിറ്റർ പാലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റൈസ് എടുത്താൽ മതി. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് റെഡിയായിരിക്കുന്നു. ഇനി ഒരു മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഈ മിക്സിയിൽ ഞാൻ നേരത്തെ പിസ്ത പൊടിച്ചതാണ്, അതാണ് പച്ച കളർ കാണുന്നത്. ഇനി പൊടിച്ചെടുത്ത് വരാം. പഞ്ചസാര തരെയുള്ള അത്രയും പൊടിച്ചാൽ മതി, അധികം പൗഡർ ആവണ്ട. ഇവിടെ പാല് നന്നായി വെട്ടിത്തിളക്കുന്നുണ്ട്. ഇനി ഈ പാലിലേക്ക് നമ്മൾ ഈ പൊടിച്ച അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈമാറ്റാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം കൈമാറ്റാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, പാലും കൂടി ആയതുകൊണ്ടാണ്. നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി 1-2 മിനിറ്റ് മൂടി വെച്ച് വീണ്ടും തുറന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനധികം ചിലവില്ലാത്തൊരു ബോംബെ സ്പെഷ്യൽ കീറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുമോ, ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കുമോ. എന്നിട്ട് നന്നായി കുറുക്കിയെടുക്കുക, നല്ലതുപോലെ ഇളക്കി. ഇനി ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് കൈമാറ്റാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം ഞാൻ 2 ടീസ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. ഓപ്ഷനാണ്, നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ വേണ്ട. നല്ലൊരു ടേസ്റ്റിന് വേണ്ടാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നല്ല വെട്ടിത്തിളക്കുമ്പോൾ നല്ല പാലിൻ്റെ പാടൊക്കെ ഊറി നിൽക്കും, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഏകദേശം മഞ്ഞ കളറിലായിരിക്കുന്ന പാല് നന്നായി കുറുകിയിട്ടുണ്ട്. റൈസൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 6 ഏലക്കയും 2 ടീസ്പൂൺ പഞ്ചസാരയാണ്. പൊടിച്ചെടുത്തതാണ്, ഇതിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ബദാമാണ്. ബദാം 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്, എന്നിട്ട് നന്നായി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തതാണ്. ഇതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് പിസ്ത പൊടിച്ചതാണ്. നിങ്ങളെ കയ്യിൽ വേറെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർത്ത് കഴിക്കാം. പിസ്ത പൊടിച്ചതിന് പകരം നിങ്ങൾക്ക് വേണം മുഴുവനും ഇടാം. ഇതാ ഇവിടെ നമ്മളെ കീറ് റെഡിയായിരിക്കുന്നു. മാഷാല്ല, നല്ല മണമാണ്. ഇതിലേക്ക് 1-5 ഡ്രോപ്സ് റോസ് വാട്ടറും കൂടി ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ്, നല്ല മണം. അങ്ങനെ നമ്മളെ കീറ് റെഡിയായിരിക്കുന്നു. ഇതാ കണ്ട, ഇത്ര നല്ല കട്ടിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കും. ഇതിൻ്റെ ടോപ്പിലേക്ക് ഇനി കുറച്ച് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ബദാം സ്ലൈസ് ചെയ്തതും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ബോംബെ സ്പെഷ്യൽ കീറ് റെഡിയായിരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഷെയർ ചെയ്യൂ, ഫീഡ്ബാക്ക് കമൻ്റ് അറിയിക്കൂ. പുതിയ വീഡിയോയുമായി ഇനി കാണാം. താങ്ക് യു.